ഹലോ, അപ്പം ഇന്നൊരു ഹാപ്പി ഡേ ആണ്. സിംഗിൾ ലൈഫിലെ ഏറ്റവും എൻഡിങ് സ്റ്റേജ് ആണ്, എൻഡിങ് ഡേ ആണ് ഇന്ന്. നാളെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാവിലെ ചർച്ചിൽ പോകണം, നമുക്ക് ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട്. ഞങ്ങൾ പണ്ട് ആസ്വദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല മൊമെൻറ്റ്സൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക. എവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ സിംഗിൾ ലൈഫിലെ ആ ഒരു ഇന്നത്തെ ഈ ഒരു ലാസ്റ്റ് ഡേ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒന്ന് പോയി ആ പഴയ ഓർമ്മകളിലൊക്കെ ഒന്ന് തിരിച്ചു പോവുക എന്നാണ് എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ. അപ്പോൾ ഇപ്പോൾ അമ്മുവിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഇതിനുശേഷം നേരെ ചർച്ചിൽ പോവാം, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വന്നിട്ട് സെറ്റാക്കാം. അപ്പം വളരെ പെട്ടെന്നുള്ള ഷെഡ്യൂളാണ്, പടപടങ്ങൾ കാര്യങ്ങൾ തീർത്തിട്ട് അടുത്ത പരിപാടിക്ക് പോകാനുണ്ട്. അപ്പം നേരെ പോയി അമ്മുവിനെ പിക്ക് ചെയ്തിട്ട് വരാം. ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ലൈഫിലെ അവസാനത്തെ ഡേ ആണ് അല്ലേ അമ്മു? അപ്പം ഞങ്ങളിന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നല്ല വൈബായിട്ടുള്ള ഏരിയ കിട്ടി. ഇപ്പോഴത്തേന് ഈ ഒരു മൊമെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വ്ളോഗ് ചെയ്തതാണ്. അപ്പം ഇത്ര നാളും നമ്മൾ അടിച്ചു പൊളിച്ച് അല്ലേ എൻജോയ് ചെയ്തു, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മൊമെൻറ്റ്, സീറോ ഡേ ആയി വരുന്നു അല്ലേ. ഇനി ഒരു ദിവസം കൂടെ ഈ ഒരു നൈറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാവാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല മഞ്ഞൊക്കെ മൂടി എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ നിങ്ങളോടും കൂടെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പതിയെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഡേ. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചർച്ചിലേക്ക് പോകണം. അതിനുശേഷം നമുക്ക് വേറെ ഒരുപാട് മാരേജിൻ്റെ കുറേ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ പതിയെ അങ്ങോട്ട് മൂവ് ആവുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ മോളെ? ഇല്ലല്ലേ. ഫൈനലി ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്തും ഇപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കി എൻജോയ് ചെയ്തു, പിന്നെ അതുപോലെ കുറേ നേരം കഥകളൊക്കെ പറഞ്ഞിരുന്നു, സ്വറ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ലാസ്റ്റ് ഇത് അല്ലേ. ഇനിയിപ്പം നമ്മൾ മാരേജിലേക്ക് എത്തുന്നു, പിന്നെ ഒരുമിച്ചായിരിക്കും. അപ്പം നമ്മൾ ഇതാ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. തുടങ്ങി പൊറോട്ടയും ചെയ്തു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പതിയെ തിരിക്കുകയാണ്. നല്ല മഴ വരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജ് ആകുമ്പോഴത്തേന് ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി സമാധാനമായി കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഈയൊരു എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറെ പാർക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ വന്നിട്ടാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അമ്മുവിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല അമ്മ, നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി ഞാൻ ഇങ്ങോട്ടുള്ള വരവൊക്കെ കുറവായിരിക്കും. അല്ല, വീട്ടിലേക്ക് വരും, അങ്ങനെയല്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ എൻജോയ് ചെയ്ത് നടന്ന സമയത്ത് ഇവളുടെ ഇവിടെ വന്ന് പിക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക, ഇന്ന സ്ഥലത്തേക്ക് പോവാ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒന്നായില്ലേ. ഇനിയിപ്പം എന്താണ് മോളെ, ടെൻഷൻ ഉണ്ടോ നാളത്തെ ദിവസത്തിന്? ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ ഇത്ര നാളും എന്നെ സഹിച്ചതിന്, എൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്നെ സഹിച്ചതിന് താങ്ക്സ്. എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഞങ്ങളെന്തായാലും ഞാൻ ഹാപ്പിയാണ്, നീ ഹാപ്പി അല്ലേ? ഓക്കെ, ഒരു വല്ലാത്ത എക്സൈറ്റിംഗ് ആണ് കേട്ടോ. അതായത് നാളത്തെ ദിവസത്തിന്, ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ ഡേ എന്നാ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അടിപൊളിയാണ്, നല്ലൊരു കിടിലൻ അറ്റ്മോ ഒരു എന്താണ് ഉള്ളിൽ നിന്നൊരു സാധനം വരുന്നുണ്ട്. അത് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ നമുക്ക് വേണം അല്ലേ. അല്ലേ, പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം, കൂടെ തന്നെ ഉണ്ടാവണം. എന്നാ പറയുക, ഹാപ്പിയാണ്. സോ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുയോജ്യമാണ്, നല്ല മഴയും നല്ല ക്ലൈമറ്റൊക്കെയാണ്, അടിപൊളിയാണ്. അപ്പം എന്താ പറയുക, അമ്മുവിനെ നമുക്ക് വിടാം. ഓക്കെ, ബൈ. അപ്പോൾ എനിക്കൊരുപാട് തിരക്കും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഞങ്ങൾ പള്ളിയിൽ പോയി നമ്മുടെ ഭാവി ലൈഫിനെ പറ്റി പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നീ എന്താ പ്രാർത്ഥിച്ചു? ഞാൻ എല്ലാം സെറ്റാവുക എന്നെല്ലാം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ തിരിയുകയാണ്. അപ്പം നാളെ കാണാം, അടിപൊളിയായി സുന്ദരിയായിട്ട് വന്നു. ഓക്കെ.